ഹായ് ഗൈസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DJI മാവിക് എയറിൻ്റെ ക്യുക്ക് ഷോട്ട് മോഡലാണ്. മാവിക് എയറിൽ നമ്മൾ DJI GoFor ആപ്പ് തുറന്നാൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഐക്കണുകൾ കിട്ടും. അതിൽ റേഡിയോ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇൻ്റലിജൻറ്റ് ഷോട്ട് മോഡിൽ പോകും. അതിൽ പ്രധാനപ്പെട്ട ഒരു മോഡാണ് ക്യുക്ക് ഷോട്ട് മോഡ്. ക്യുക്ക് ഷോട്ട് മോഡ് നമുക്ക് തരുന്നത് വളരെ സ്മൂത്തായിട്ട്, നമ്മളെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഹാസിലൊന്നും കൂടാതെ സ്ട്രൈറ്റായിട്ട് നമ്മളിന്ന് പറന്നു പോകുന്ന വീഡിയോ, അതുപോലെ നമ്മളെ ഡ്രോണ് വലം വെക്കുന്ന വീഡിയോ, അതുപോലെ ദീർഘവൃത്താകൃതിയിൽ നമ്മളെ കറങ്ങും, അതുപോലെ ഡ്രോണ് നേരെ മുകളിലേക്ക് പോയിട്ട് നമുക്ക് റോക്കറ്റ് ഷോട്ട് തരും, റോക്കറ്റ് പോലെയുള്ള മേലേക്ക് പോയിട്ട് താഴ്ന്നുള്ളൊരു ഷോട്ട് തരും. അതുപോലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്പറിക്കൽ വീഡിയോഗ്രഫി, അതായത് നമ്മൾ 360, അതായത് ഡ്രോണ് നമ്മളിന്ന് പറന്നു പോയി മുകളിൽ പോയി 360 ഫോട്ടോ എടുത്ത് അത് വീഡിയോയുമായി സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് സൂപ്പറായിട്ടുള്ള വ്യൂ തരുന്ന ആസ്ട്രോയിഡ് മോഡ്, ഇതൊക്കെയാണ് ക്യുക്ക് ഷോട്ട് മോഡിലുള്ളത്. അപ്പോൾ ഞാനിവിടെ ഡ്രോണ് ബോട്ടിൻ്റെ മോഡിൽ വെച്ചിരിക്കുകയാണ്. ഡ്രോണ് നമുക്ക് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഓരോ മോഡുകൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഞാനും മിക്ക എന്താ പേരെന്താ കാലിതയ്ക്ക് ഞാനും കൂടെ ഒരുമിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ പിന്നെ കണ്ടില്ലേ, നമ്മളെ ഡ്രോണിൽ കാണുന്ന വ്യൂ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ക്യുക്ക് ഷോട്ട് മോഡ് വർക്ക് ചെയ്യണം നോക്കാം. ആദ്യം ഞാൻ റേഡിയോ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു, നമുക്ക് ഇൻ്റലിജൻറ്റ് ഷോട്ട് മോഡിലെത്തും. ഇൻ്റലിജൻറ്റ് ഷോട്ട് മോഡിലെത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സെലക്ട് ചെയ്യേണ്ടത് ക്യുക്ക് ഷോട്ട് മോഡാണ്. ക്യുക്ക് ഷോട്ട് മോഡിൽ നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ആക്കണം. അപ്പോൾ നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ആക്കിയാൽ ക്യുക്ക് ഷോട്ട് മോഡ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഡ്രോണി മോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം. ഡ്രോണി മോഡ് നമ്മളെ സബ്ജക്റ്റ് കാണിച്ചു കൊടുത്താൽ ഡ്രോൺ ഓട്ടോമാറ്റിക്കായിട്ട് ദൂരേക്ക് പറന്നു പോയിട്ട് വീഡിയോ എടുക്കുന്ന മോഡാണ് ഡ്രോണി മോഡ്. അപ്പോൾ നമുക്ക് ഡ്രോണി മോഡിൽ നമ്മൾ സെലക്ട് ചെയ്തു. കൗണ്ട് ഡൗൺ കഴിഞ്ഞതിന് ശേഷം ഡ്രോണ് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിലേക്ക് പറന്നു പോയിട്ട് നമുക്ക് സൂപ്പറായിട്ടുള്ളൊരു വ്യൂ തരും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യണം നോക്കാം. അപ്പോൾ നമ്മൾ ഡ്രോണ് പതുക്കെ ബാക്കിലേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ മനോഹരമായ ബീച്ചിൽ ഡ്രോൺ ഇത് ഒരുപാട് ദൂരത്തേക്ക് നമ്മളെ ഡ്രോണിങ് ഇങ്ങനെ പറന്ന് പറന്ന് പോവാണ്. ഒരു പരുന്ത് നമ്മളെ ഡ്രോണിനെ ഡ്രാഞ്ചാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും പരുന്തൊന്നും ചെയ്തില്ല നമ്മൾ. അത് ഡ്രോണ് ക്യുക്ക് ഷോട്ട് മോഡ് എടുത്ത് തിരിച്ചു വന്നു. ക്യുക്ക് ഷോട്ട് മോഡിൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് സർക്കിളാണ്. അതായത് ഡ്രോണ് ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റ് കാണിച്ചു കൊടുത്ത് സബ്ജക്റ്റിനെ നമ്മളെങ്ങനെ ഡ്രോണ് നമുക്ക് ഒരു സർക്കിളായിട്ട് എങ്ങനെ നമുക്ക് നമ്മളെ ഷൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡ്രോണ് നമ്മൾ ഇക്കാനാണ് നമ്മൾ കാണിച്ചു കൊടുത്തത്. അതിൻ്റെ തന്നെ ഡ്രോണ് ഇക്കാനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇക്കാനെ വലം വെച്ച് ഡ്രോണ് വന്നു. ഇനി നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നത് ഹെലിക്സ് മോഡാണ്. ഹെലിക്സ് മോഡ് എടുത്തു, സബ്ജക്റ്റ് കാണിച്ചു കൊടുത്തു. ഡ്രോൺ ഫ്ലൈ ചെയ്ത് തുടങ്ങി. പക്ഷേ ഈ മോഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രോണ് ദൂരേക്ക് പോകുമ്പോൾ ഡ്രോണിൻ്റെ സൈഡിൽ, അതായത് ഡ്രോണിൻ്റെ സൈഡിൽ സെൻസർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡ്രോണ് ദൂരത്തേക്ക് പറന്നു പോകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപാട് മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ സൈഡിൽ സെൻസർ ഇല്ലാത്തതുകൊണ്ട് ഡ്രോണ് തട്ടി വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒഴിഞ്ഞ സ്ഥലത്ത് തന്നെ വേണം ഈ ഹെലിക്സ് മോഡ് ട്രൈ ചെയ്യാൻ. കൂടുതൽ മരങ്ങളുള്ള സ്ഥലമാണെങ്കിൽ ഡ്രോണിൻ്റെ സൈഡിൽ സെൻസർ ഇല്ലാത്തതുകൊണ്ട് അപകട സാധ്യത കൂടും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഹെലിക്സ് മോഡ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡ്രോൺ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം ഏതായാലും പരുന്തുകളൊന്നും ആക്രമിക്കാൻ വന്നില്ല. പരുന്തുകൾ ഇവിടെ കാണില്ല, ഒരു പരുന്ത് പാറി വരുന്നുണ്ട്. ഹെലിക്സ് മോഡ് ഷൂട്ട് ചെയ്തു, ഡ്രോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നമ്മളുടെ അടുത്തേക്ക് പറന്നു വരികയാണ്. ഡ്രോൺ എവിടെ നിന്നാണോ പോയത് ആ ഒറിജിനൽ പൊസിഷനിൽ ഡ്രോൺ വന്നു നിന്നു. ഇനി അടുത്ത നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് റോക്കറ്റ് മോഡാണ്. അതായത് ഡ്രോണ് നേരെ മുകളിലേക്ക് പോയിട്ട് റോക്കറ്റ് പോലെ മുകളിലേക്ക് പോയിട്ട് നമ്മളെ ഷൂട്ട് ചെയ്യും. അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്.
സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ക്യാമറ ഒക്കെ നേരെ താഴത്തേക്ക് പിടിച്ചിട്ട് ഡ്രോൺ ശരിക്കും കുത്തനെയുള്ള ഒരു വ്യൂ എടുക്കാനാണ് ഡ്രോൺ പോണത്. പരുന്തുകൾ വട്ടം വിട്ട് പറക്കുന്നുണ്ട്. ടച്ച് ചെയ്താൽ ഡ്രോണ് വീണ് പോകുമ്പോൾ നമ്മൾ പക്ഷികളൊക്കെ ഇല്ലാത്ത സ്ഥലത്ത് വേണം എപ്പോഴും പറപ്പിക്കാൻ. ഒരു ഇപ്പോൾ കാക്കൊക്കെ ആണെങ്കിൽ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ മുകളിലേക്ക് പോകില്ല, പക്ഷേ പരുന്തുകൾ ഒരുപാട് മുകളിൽ പോയിട്ട് ഡ്രോണിനെ തള്ളി വീഴ്ത്താൻ പറ്റും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. റോക്കറ്റ് മോഡ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തത് ബൂമറാങ് മോഡാണ്. ബൂമറാങ് മോഡിൽ ബൂമറാങ് മോഡ് സെലക്ട് ചെയ്യുക, സബ്ജക്റ്റ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ദീർഘവൃത്താകൃതിയിൽ, നേരെ സർക്കിളല്ലാതെ നീണ്ടിട്ടുള്ള ഒരു സർക്കിൾ രീതിയിൽ ഡ്രോണ് പറന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വ്യൂ എടുക്കുകയാണ് ചെയ്യുന്നത്. ക്വിക്ക് ഷോട്ട് മോഡിൽ അവസാനമായിട്ടുള്ള വേറൊരു ഫംഗ്ഷനും കൂടി ഉണ്ട്. അതാണ് നമ്മളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫംഗ്ഷനാണത്, ആസ്ട്രോയിഡ് മോഡ്. അതായത് മോളിൽ പോയിട്ട് അടിപൊളിയായിട്ട് ഒരു സ്പറിക്കലായിട്ടുള്ള ഒരു 360 വ്യൂ വിത്ത് നമ്മളെ വീഡിയോയും കൂടി സ്റ്റിച്ച് ചെയ്താണ് വരുന്നത്. അതെങ്ങനെ എടുക്കാൻ നോക്കാം. നമ്മൾ ആസ്ട്രോയിഡ് മോഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ 2 1 സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ട് ഡൗൺ കഴിഞ്ഞ് ക്യാമറ ഓട്ടോമാറ്റിക് ആയിട്ട് ക്വിക്ക് ഷോട്ട് മോഡിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്യും. സോ ക്യാമറ ഇപ്പോൾ ഉയർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഉയർന്നു പോയി കുറേ മുകളിലെത്തിയതിന് ശേഷം നമുക്ക് എത്ര ദൂരത്ത് പോകാം, എങ്ങനെ എത്ര ഹൈറ്റുള്ളത് വേണമെന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ഇൻബിൽട്ട് ആയിട്ടുള്ളത് ഏകദേശം 42 മീറ്റർ മുകളിൽ ക്യാമറ പോയി. 42 മീറ്റർ മുകളിൽ പോയിട്ട് ക്യാമറ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 360 സ്റ്റിച്ച് ചെയ്യാനുള്ള എല്ലാ ആവശ്യമായിട്ടുള്ള എല്ലാ ഫോട്ടോസും ക്യാമറ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഷൂട്ടിങ്ങൊക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമൊക്കെ ഈ ക്യാമറ പ്ലേ ചെയ്യുന്ന അതേ സമയം തന്നെ റിയൽ ടൈമായിട്ട് തന്നെ നമുക്ക്, നമ്മൾ വേറെ സോഫ്റ്റ്വെയറിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, റിയൽ ടൈമായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് നമുക്ക് ഡ്രോൺ നമുക്ക് അടിപൊളിയായിട്ടുള്ള നല്ല വ്യൂ നമുക്ക് തരും. ഇപ്പോൾ ഡ്രോൺ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഡ്രോൺ തിരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ DJI മാവിക് എയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്വിക്ക് ഷോട്ട് മോഡ് യൂസ് ചെയ്യുന്നത്. വളരെ സൂപ്പറായിട്ടുള്ള, വളരെ യൂസബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണത്. ഈ ഫംഗ്ഷൻ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കമൻറ്റിൽ ചർച്ച ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. നമ്മുടെ യൂട്യൂബ് ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് ചാനൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഞാൻ ഐഷൂട്ട്സ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി നജ്മു. താങ്ക് യു.